ഹലോ, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്കും മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ മീൻ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചാളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നെടുകയും കുറുകയും ഒന്ന് വരഞ്ഞെടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാറും പൊള്ളിക്കാറും ഒക്കെ ഉള്ളത്. ഇനി ഈ മീനിലേക്ക് ഒരല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരല്പം നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മീനിലേക്കൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. മക്കൾ മീൻ കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള മീനേ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളൂ. ഈ മീൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മീൻ പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 10 ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾസ്പൂൺ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഈ തക്കാളിയും ഉള്ളിയൊക്കെ വെന്ത് വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ തക്കാളിയൊക്കെ ഉടഞ്ഞു വരും. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ടേബിൾസ്പൂൺ തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അവസാനം ഈ മസാലയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദാ മീൻ പൊള്ളിക്കാനുള്ള മസാലയൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴയിലയിൽ എങ്ങനെയാണ് പൊതിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു വാഴയില ചെറുതായി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വാട്ടിയെടുക്കരുതേ. മടക്കുന്ന സമയത്ത് ചിലപ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ, അതൊന്ന് വെച്ച് കൊടുക്കണം. ആദ്യം 2 ടേബിൾസ്പൂണോളം മസാല ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് 2 മീൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി മീനിൻ്റെ മുകളിലേക്കും മീൻ നല്ലതുപോലെ കവറായി വരുന്ന രീതിയിൽ കുറച്ച് മസാല കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം വാഴയില ഇതുപോലെ ഒന്ന് മടക്കി പൊതിഞ്ഞെടുത്തിട്ട് വാഴ നാര് കൊണ്ട് തന്നെ ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. ഞാൻ ഈ മീൻ പൊള്ളിച്ചെടുക്കുന്നത് ദോശക്കല്ലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ദാ ഇത് ഞാൻ ദോശക്കല്ലിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം കൊണ്ടൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇടയ്ക്ക് മൂടി മാറ്റിയിട്ട് തിരിച്ച് മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. വാഴയില നല്ലതുപോലെ വാടിയതിന് ശേഷം മാത്രം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാഴയിലേക്ക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്.
വാഴനാരൊക്കെ ഏകദേശം പൊട്ടി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടുണ്ട് കേട്ടോ. ആ നല്ല മണവും വാഴയിലയുടെയും ആ മീനിൻ്റെയും ഒക്കെ മണം നല്ലതായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എത്രത്തോളം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണെന്ന്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.